നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിഞ്ഞാലക്കുടയിലെ എമിഗ്രോ വിസ തട്ടിപ്പ്, രണ്ടുപേർ അറസ്റ്റിൽ. ഇരിഞ്ഞാലക്കുട ആൽത്തറയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന എമിഗ്രോ സ്റ്റഡി എബ്രോഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ നടത്തിയ വിസ തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ ഒന്നാം പ്രതി കുന്നംകുളം കിടങ്ങൻ വീട്ടിൽ മിജോ കെ മോഹൻ, മൂന്നാം പ്രതി ഇരിഞ്ഞാലക്കുട ചക്കാലക്കൽ വീട്ടിൽ സുമേഷ് ആന്റണി എന്നിവരെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. രണ്ടാം പ്രതി എടപ്പാൾ സ്വദേശി ആസിഫ് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് വിവിധ തരം തൊഴിലുകൾക്കായി വിസ വാഗ്ദാനം ചെയ്യുകയും അതുവഴി കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്തു എന്നതാണ് ഇവരുടെ പേരിലുള്ള കേസ്. പലരിൽ നിന്നും 2 ലക്ഷം മുതൽ 13 ലക്ഷം രൂപ വരെ ഇവർ വാങ്ങിയിട്ടുള്ളതായി പറയപ്പെടുന്നു. പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതായപ്പോൾ ഇടപാടുകാർ പണം തിരിച്ചു ചോദിച്ചു. എന്നാൽ പല പല അവധികൾ പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു അത്രേ. ഗതികെട്ട ഇടപാടുകാർ സംഘടിച്ച് ചൊവ്വാഴ്ച എമിഗ്രോയിന്റെ ഓഫീസിലെത്തുകയും സ്ഥലത്തുണ്ടായിരുന്ന 2 ഡയറക്ടർമാരെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരമറിയിക്കുകയുമാണ് ഉണ്ടായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോംഗ്രെ IPSന്റെ നിർദ്ദേശപ്രകാരം ഇരിഞ്ഞാലക്കുട DYSP ബാബു കെ തോമസിന്റെ നേതൃത്വത്തിൽ കാട്ടൂർ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കുമാർ, SIമാരായ MS രാജൻ, CM ക്ലീറ്റസ്, ASIമാരായ ശ്രീധരൻ, സേവ്യർ, ജസ്റ്റിൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇരിഞ്ഞാലക്കുടയിൽ ആൽത്തറയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന എമിഗ്രോ സൂപ്പർ മാർക്കറ്റിന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന എമിഗ്രോ സ്റ്റഡി എബ്രോഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള 100ഓളം പേരിൽ നിന്ന് ഇവർ പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 3 പ്രതികളും പട്ടണത്തിൽ ഈയടുത്ത് ആരംഭിച്ച എമിഗ്രോ സൂപ്പർ മാർക്കറ്റിന്റെ മാനേജിംഗ് പാർട്ട്ണർമാരാണ്. 80ഓളം പരാതികളാണ് ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. 5 കേസുകൾ ഇവരുടെ പേരിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. CPIM പൊർത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആതിരയ്ക്കൊരു സ്നേഹവീട് എന്ന ഭവന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ സെക്രട്ടറി MM വർഗീസ് നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, ലോക്കൽ സെക്രട്ടറി RL ശ്രീലാൽ, ഏരിയ കമ്മിറ്റി അംഗം MB രാജുമാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KJ ജോൺസൺ, RL ജീവൻലാൽ, അംബിക പള്ളിപ്പുറത്ത്, CC ഷിബിൻ, KK ദാസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും പായസമേള സംഘടിപ്പിച്ചുമാണ് ആദ്യഘട്ടത്തിന്റെ പണസമാഹരണം നടത്തിയത്. വീട് നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ സുമനസുകളിൽ നിന്ന് സംഭാവനയായി സ്വീകരിച്ചായിരിക്കും ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനം. 3 സെന്റ് സ്ഥലത്ത് ഒരു നിലയിൽ 650 സ്ക്വയർ ഫീറ്റ് വിസ്താരത്തിലാണ് സ്നേഹവീട് ഒരുങ്ങുന്നത്. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ കല്ലേറ്റുംകരയിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന് 3.5 കോടി രൂപയുടെ ഭരണാനുമതി ആയതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അറിയിച്ചു. ആളൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗമായ കല്ലേറ്റുംകരയിലാണ് പഞ്ചായത്ത് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, ഗവൺമെന്റ് പോളിടെക്നിക്, വില്ലേജ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, വിവിധ ബാങ്കുകൾ, കേരള ഫീഡ്സ് കമ്പനി തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർവഹണ ചുമതല പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറി ഉത്തരവായതായും മന്ത്രി അറിയിച്ചു. വാതിൽപ്പടി സേവന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ദ്വിദിന ശില്പശാല ടൗൺഹാളിൽ സംഘടിപ്പിച്ചു. 2ാം ദിവസത്തെ പരിശീലന പരിപാടി നഗരസഭ വൈസ് ചെയർമാൻ TV ചാർലി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി, കൗൺസിലർമാരായ KM സന്തോഷ്, TK ജയാനന്ദൻ, സതി അമ്പിളി ജയൻ, വിജയകുമാരി അനിലൻ, മായ അജയൻ, ലേഖ ഷാജൻ, CM സാനി എന്നിവർ സന്നിഹിതരായിരുന്നു.
ഇരിഞ്ഞാലക്കുട ടൗൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് കവിയത്രി റജില ഷെറിന്റെ ഖമർ പാടുകയാണ് എന്ന കവിതാ സമാഹാരത്തിന്റെ അവതരണവും കവിക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ രാജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കവി രാധാകൃഷ്ണൻ വെട്ടത്ത് കവിതാ അവതരണം നടത്തി. തുടർന്ന് നടന്ന ചർച്ചയിൽ ഖാദർ പട്ടേപ്പാടം, രാജൻ നെല്ലായി, വി എൻ കൃഷ്ണൻകുട്ടി, റഷീദ് കാർളം, വി വി ശ്രീല, ടി ഗോപിനാഥൻ, കെ ജി സുബ്രഹ്മണ്യൻ, കെ പി സുദർശൻ, ഷെറിൻ അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health, near Altara, opposite village office, Iringalakkuda, from the house of ICL. Snow View, Main Road, Irinalakuda, Thrissur.